വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഒരാഴ്ച മുൻപ് അതായത് ഏപ്രിൽ രണ്ടാം തീയതി ഏലത്തൂരിൽ നടന്ന കേരളം മുഴുവനും ഞെട്ടിച്ച ആ ട്രെയിൻ ദുരന്തം ആ ട്രെയിൻ ദുരന്തത്തിൻ്റെ അറസ്റ്റിലായ മുഖ്യ സൂത്രധാരൻ ഈ ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന ആൾ ഈ ഒരു കൃത്യം നടത്തിയത് ഒറ്റക്കാണോ അതോ ആരുടെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ ഇപ്പോൾ പ്രധാനമായിട്ടും പോലീസ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇവനെ സഹായമായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതുവരേക്കും കൃത്യമായിട്ടൊരു തെളിവ് നിർഭാഗ്യവശാൽ പോലീസിന് ലഭിച്ചിട്ടില്ല പോലീസ് പറയുന്നത് ഇവതിനു വല്ല തീവ്രവാദ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഷൊർണൂരിൽ നിന്ന് അന്ന് ഏപ്രിൽ രണ്ടിന് മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ചൊരു മനുഷ്യൻ പിന്നീട് വൈകുന്നേരം അവിടുന്ന് ആ ആ ഒരു ട്രെയിൻ കയറുന്നു എന്നിട്ട് ഇവിടെ കോഴിക്കോട് എത്തുമ്പോൾ ഇത്തരം ഒരു കൃത്യം ചെയ്യുന്നു അപ്പോൾ അതിൽ പോലീസ് കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഇവൻ വാങ്ങിയ പെട്രോൾ വാങ്ങിയ ആ ഷോപ്പ് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് ആ ആ പെട്രോൾ ബാങ്കിൽ നിന്ന് ഇത്ര അധികം ഇത്ര സമയത്താണ് അവനത് വാങ്ങിയത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നവരും ഈ ഒരു അവസ്ഥ ഇതായത് ഇനി ഈ കേസ് അന്വേഷിക്കുന്നത് എൻ ഐ എ ആയിരിക്കും എന്നുള്ളതാണ് കാരണം ഇവനിക്കിവിടെ നിന്ന് പ്രാ പ്രാദേശികമായിട്ട് കേരളത്തിൽ നിന്ന് ആരുടെയെങ്കിലും പിന്തുണ കിട്ടാതെ ഇത്തരത്തിലൊരു നീക്കം നടത്താൻ സാധ്യമല്ല എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത് ഇവനിപ്പോൾ പറയുന്നത് എനിക്ക് കരളിനെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് മഞ്ഞപ്പിത്തമാണ് അപ്പോൾ അതിൻ്റെ ചികിത്സ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോമ്പ് നോക്കാൻ അവസരം തരണം അതേപോലെ നിസ്കരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവണം അതെല്ലാം കൊടുക്കുന്നുണ്ട് ഒരു കുറ്റവാളിയാണെങ്കിലും ഒരു കുറ്റവാളിക്ക് മാനുഷികമായി കിട്ടേണ്ട പരിഗണനകളെല്ലാം നമ്മുടെ സർക്കാരും നമ്മുടെ നിയമങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒക്കെ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ നോയിഡയിൽ നിന്ന് വന്നു ട്രെയിൽ കയറി ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ വരുന്നത് അങ്ങനെ വന്നിട്ട് ഞാനിവിടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ആ ഒരു മരണപ്പെട്ട ആ ഒരു സഹറാബത്തിൽ നിന്ന് രണ്ടര വയസ്സുകാരിയോ അതിൽ റഹ്ബത്തിനെയോ അതിൽ നോഫിക്കിനെയോ ഞാൻ ഉന്തിയിട്ടതല്ല ഞാൻ അവർ വീഴുന്നതോ മറ്റേ എനിക്കറിയില്ല എന്ന രീതിയിലൊക്കെയാണ് ഇവൻ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത് ഇവൻ ഉപേക്ഷിച്ചൊരു ബാഗിൽ നിന്ന് കുറച്ച് ഫുഡ് കിട്ടിയിരുന്നു ആ ഫുഡ് ഒരു ഹോട്ടൽ ഫുഡല്ല ആ ഫുഡ് ഒരു വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയ ഫുഡാണ് അപ്പോൾ ആരാണ് ആ ഫുഡ് ഉണ്ടാക്കിയത് എന്തിനുണ്ടാക്കി അത് ആരാണ് അവൻ്റെ ബാഗിൽ കൊണ്ടുവച്ചത് അപ്പോൾ കൂടെ ഒരാൾ ഉണ്ടാവണം ഇവൻ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്ന ഫുഡാണ് എന്നാണ് പക്ഷേ ഇവൻ എൻ്റെ വീട്ടിൽ നിന്ന് കാണാതായിട്ട് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഇവനെ വീട്ടുകാർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ വീട്ടുകാരാ വീട്ടിൽ പോലും ഇല്ല അവരെയൊക്കെ എങ്ങോട്ടോ കുടുംബക്കാർ മാറ്റി കാരണം അവർ സ്വന്തം ജീവൻ അപകടത്തിലാകുമോ എന്ന് ഭയന്നിട്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പോലീസിൻ്റെ മുന്നിലുള്ള വെല്ലുവിളി ഇതിന് കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ തീവ്രവാദ ബന്ധമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അതിനെ കൂട്ടിയിണക്കാവുന്ന തെളിവുകളില്ല കാരണം ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സഹായി ഇവൻ്റെ കൂടെ ആ ട്രെയിനിലുണ്ട് ആ ആളാണ് ഈ ഒരു ട്രെയിനിൻ്റെ ചങ്ങല പിടിച്ച് നിർത്തുന്നത് ചങ്ങല വലിക്കുന്ന ട്രെയിൻ നിർത്തുന്നതും നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് യാത്രക്കാരിൽ ആരോ ഒരാൾ ചങ്ങല വലിച്ച് നിർത്തുന്നത് പക്ഷേ ആരാണ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല അവ അതിലുള്ള യാത്രക്കാരെ മുഴുവനും അന്വേഷിക്കുമ്പോഴും അവരാരും ചങ്ങല പിടിച്ച് പലിച്ച് നിർത്തിയിട്ടില്ല അപ്പോൾ പിന്നെ നിർത്തിയത് ആരാണ് അതിൻ്റെ കൂടെയുള്ള സഹായിയാണ് ആ സഹായി നിർവൻ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പരുക്കാണ് ഇവൻ്റെ ശരീരത്തിലുള്ളത് ഒരു വൺ പെർസെൻറ്റേജിൽ താഴെ മാത്രമേ അവനിക്ക് പൊള്ളലേറ്റിട്ടുള്ളൂ അതേപോലെ ഇവൻ കണ്ണൂർ ഈ ഇതേ ട്രെയിനിൽ പോയിട്ട് കണ്ണൂർ വന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത ട്രെയിനിൽ ഇവൻ മുംബൈയിലേക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവനെ സഹായിച്ചതും ഈ ആൾ തന്നെയാണ് അത്രേ ഇതാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയും തീവ്രവാദ ബന്ധവും അന്വേഷിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിയൂ ഇതിലേറ്റവും സങ്കടകരം നമ്മുടെ രാജ്യത്ത് പല സ്ഫോടനങ്ങൾ നടക്കുമ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളുടെ പേരും ജാതിയും നോക്കിയിട്ട് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ പിന്നിൽ മറ്റു പല താല്പര്യങ്ങളാണെന്ന് പല സ്ഫോടനങ്ങളുടെ പിന്നിലും തെളിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ പിടിക്കപ്പെട്ടവൻ്റെ ജാതി മതം നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളെ പ്രത്യക്ഷത്തിൽ നിഗമനത്തിലെത്താൻ കഴിയില്ല ഇനി എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നെ അന്വേഷിക്കുമ്പോൾ എന്താണ് സ്ഥിതി നമുക്ക് നമുക്കിത് കാത്തിൽ കാണാനേ കഴിയൂ ഇവൻ്റെ നമുക്ക് പ്രധാനമായിട്ടും ആ കൊല്ലപ്പെട്ട ആളുകളെ നമ്മളെ ആദ്യം സംശയിച്ചിരുന്നത് ഇവൻ തള്ളിയിട്ടതാണോ ആ ഒരു പെൺകുട്ടി ആ ഒരു ചെറിയ കുട്ടിയെയും അല്ലെങ്കിൽ ആ ഒരു റഹ്മത്തിനെയും ആ ഭരണപ്പെട്ട മൂന്ന് പേരെയും ഇവനായിട്ട് തള്ളിയിട്ടതാണെന്ന് സംശയമുണ്ടായിരുന്നു പക്ഷെ ചോദ്യം ചെയ്യലിൽ ആദ്യമൊക്കെ സഹകരിക്കാതിരുന്ന ഇവൻ ഇപ്പോൾ പറയുന്നത് ഞാൻ അവരെ കണ്ടിട്ടില്ല എനിക്ക് എനിക്കവരറിയില്ല ഞാൻ തള്ളിയിട്ടിട്ടില്ല അവർ ചാടിന്ന് ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇതെൻ്റെ തന്നെ സ്വന്തം നിലക്ക് ഞാൻ ചെയ്യുന്നതാണെന്ന് പറയുമ്പോഴും ഇവന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാത്തത് ഇവൻ ഈ ബാഗ് എന്തിനുപേക്ഷിച്ചു എന്നുള്ളതാണ് ഇവനിലേക്ക് തന്നെ തെളിവെത്തുന്ന രീതിയിൽ ആ ബാഗ് എന്തിനാ റെയിൽവേ ട്രാക്കിലിട്ടു അതിലിവിൻ്റെ പേര് മാറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇട്ടത് എന്തിനു വേണ്ടി ഒരു മിസ്ലീഡിങ്ങിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പോലീസുകാരെ വഴിതിരിക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഇതിൽ നമുക്കൊരിക്കലും തുറന്നു പറയാൻ അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത വളരെ വലിയ ദുരൂഹതകൾ ഇതിൻ്റെ പിന്നിലുണ്ട് കൃത്യമായിട്ട് നമ്മുടെ കേരള പോലീസാണ് ഇതിൻ്റെ കൃത്യമായ അന്വേഷണം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ റീസണുകൾ മറ്റൊരു രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാൻ നമ്മുടെ പോലീസിന് കഴിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇത്തരം ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ ഇത് ഇതുകൊണ്ട് ലാഭം ലാഭമുണ്ടാകുന്ന ആർക്കാണെന്നറിയോ മതം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് വളരെ വലിയ ലാഭമാണ് ഇത്തരത്തിൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം വട്ടം പാർട്ടി തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ ഏത് നിലക്കും ഒരു മതനിരപേക്ഷ പാർട്ടി ഒരു മൂന്നാം മുന്നണിയുടെ രൂപത്തിൽ മറ്റു സഖ്യകക്ഷി മറ്റു പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ അവരും തയ്യാറെടുക്കുന്നുണ്ട് ഇത്തരമൊരു സമയത്ത് കേരളം പോലെ ഒരു പ്രത്യേക നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വളരെ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു എം പിയോ എം എൽ എയോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് സ്വാധീനം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പ്ലാനിടാണോ കാരണം പല ആക്രമണങ്ങളുടെ പിന്നിലും പിന്നീട് കണ്ടെത്തുന്ന രഹസ്യങ്ങൾ അത്തരത്തിലേക്കുള്ളൊരു ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരം ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്തരമൊരു കൃത്യം കൊണ്ടുണ്ടാക്കുന്ന ലാഭമാർക്കാണ് ഇത്തരം ചിന്താഗതിക്കാർക്കാണ് അപ്പോൾ ഈ സംഭവത്തിന്റെ പിന്നിലുള്ള ദുരൂഹതകളൊക്കെ ചുരുളഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂട്ടത്തിൽ എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഷിഹാബ് ചോറ്റൂര് സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചൊരു വിവരം ആ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടന്നുപോയി നടന്ന് നടന്ന് കുറച്ചൊക്കെ ഫ്ലൈറ്റിൽ കയറി പോയ ആ ഇപ്പോൾ ഈ ആ വലിയ മരുഭൂപ്രദേശമായ സൗദി അറേബ്യയിലെത്തി ഇനി മദീനയിലേക്കാണ് മദീനയുടെ മണ്ണിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോകുമെന്നാണ് അറിയുന്നത് ഏതായാലും അദ്ദേഹം ഇത്രത്തോളം നടന്നെത്തിയപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ അപ്രോഷിയേറ്റ് ചെയ്യണം പക്ഷേ എനിക്കിപ്പോഴും ഒരു സംശയം ഒരിക്കൽ പോലും അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റിലാണ് ഇറാനിലേക്ക് പോയത് എന്ന് തുറന്നു സമ്മതിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ പറയുന്നത് ഒരു നാണക്കേടാകുമോ എന്ന് ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല എന്നുള്ള വാതക തരുന്നുണ്ടോ എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ നടത്തങ്ങളൊക്കെ വളരെയധികം അഭിനന്ദനാർഹവുമാണ് സാഹസികവുമാണ് കാരണം നമ്മളൊക്കെ ഒരു വഴിക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ എത്ര അധികം തടസ്സങ്ങളുണ്ടാകും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും പക്ഷേ ഈ മനുഷ്യൻ നടന്ന് നടന്ന് ഒരു ആരവങ്ങളുമായിട്ട് പാകിസ്ഥാൻ്റെ വാഗാതിർത്തിയിലേക്ക് വരുന്നു അവിടെ മാസങ്ങളോളം കെട്ടിക്കിടന്ന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും നടന്ന് തന്നെ പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന് കഴിയുന്നില്ല പക്ഷെ അദ്ദേഹം അത് ഫ്ലൈറ്റിലാണ് പോയത് എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഞാനിങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് ഫ്ലൈറ്റിലാണ് പോയത് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്തായാലും അത് ഇങ്ങനെയൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സാഹസികതയുടെ മഹത്വത്തിന് ഒട്ടും കുറവല്ല അദ്ദേഹം എനിക്ക് എനിക്കിപ്പോഴും അത്ഭുതം തോന്നുകയാണ് ഷിഹാബ് ചോറ്റൂവിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നല്ലോ ഇറാനിലൂടെയുള്ള മരുഭൂമികളും മഞ്ഞുമലകളും താണ്ടി നടന്ന മനുഷ്യൻ പിന്നീട് കുവൈത്തിലെത്തുന്നു അവിടുന്ന് തന്നെ കുവൈത്ത് സോറി ഇറാക്കിലെത്തുന്നു ഇറാഖിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടന്നു നടന്ന് അദ്ദേഹം കുവൈത്തിലേക്ക് പോകാതെ സൗദി അറേബ്യയിലേക്ക് എത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഇറാഖ് അധികൃതർ അതിന് സമ്മതിക്കുന്നില്ല വീണ്ടും അദ്ദേഹം കുവൈത്തിലേക്ക് തിരികെ നടക്കുന്നു പത്തഞ്ഞൂറ് കിലോമീറ്റർ തിരികെ നടക്കുന്നു എന്നിട്ട് കുവൈത്തിൽ നിന്ന് വീണ്ടും അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് നടക്കുന്നു ഇതൊക്കെ ഒരു മനുഷ്യൻ നോമ്പ് നോക്കി നടക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഒരു മലയാളി എന്ന നിലക്ക് നമ്മുടെ മലപ്പുറം ജില്ലക്കാരെന്ന നിലക്ക് നമുക്ക് അദ്ദേഹത്തോട് അഭിമാനവും അഭിനന്ദനവുമാണ് കൊടുക്കേണ്ടത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാഹസികത എന്ന് പറയുന്ന ആ ഒരു ആ ഒരു നിശ്ചയദാർഢ്യവും സാഹസികതയുമൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇന്നും അദ്ദേഹത്തെ പരിഹസിക്കുന്ന ആളുകളുണ്ട് ഏതൊരു ഹൈദർ മോദൂർ മാധൂരോ മൂദൂരോ എന്ന് പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത ദിവസം വളരെ മോശം രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യുന്നത് എന്തിനാണ് അത്ര അദ്ദേഹം ഇങ്ങനെ പ്രകോപിതനാവുന്നതെന്ന് അറിഞ്ഞോളൂ അദ്ദേഹത്തിൻ്റെ വാക്കുകളോടുള്ള താല്പര്യമില്ലായ്മയാണോ അറിയില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ ഷിയാബ് ചോറ്റൂൻ്റെ ഏതെങ്കിലും വാചകങ്ങളെ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മഹത്വവത്കരിക്കാനോ താനൊന്നും തയ്യാറല്ല പക്ഷേ ആ നടന്ന നടത്തം അതൊരു അംഗീകരിക്കപ്പെടേണ്ടതാണ് അഭിനന്ദിക്കപ്പെടേണ്ടതാണ് സാധാരണ ഒരു മനുഷ്യന് കഴിയാത്ത ഒന്നാണ് ആ നിശ്ചയദാജ്യത്തെ ഒരു മലയാളി എന്ന നിലയ്ക്ക് വിസാൽ മീഡിയ നൂറ് തവണ ആയിരം തവണ ലക്ഷം തവണ അഭിനന്ദിക്കുന്നു അംഗീകരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇത്തവണത്തെ തന്നെ ഹജ്ജ് മക്ബൂലായ രീതിയിൽ സ്വീകരിക്കുക ചെയ്യാൻ അല്ലാതെ തോഫിക്കാനൊക്കെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഹജ്ജ് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്കെല്ലാവർക്കും സന്തോഷകരമായ മക്ബൂലായ ഹജ് ചെയ്യുള്ള തോഫിഖ് അല്ലാഹ് നില കെട്ടിയതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ആ ഒരു എലത്തു സ്ഫോടന കേസിലെ പ്രതിയായ ആളുടെ ഒരു അദ്ദേഹത്തിനൊരു പ്രാദേശികമായ ഒരു സഹായം കിട്ടിയിട്ടുണ്ടോ അല്ല അങ്ങനെ നിങ്ങളുടെ ഈ ആ വാർത്തക്ക് കാണുന്ന ആളുകളാണല്ലോ എന്തു തോന്നും നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം